ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള കൂട്ടുകാരി, ഞാനൊരു വൈദികനാകും എന്നിട്ട് അനുവദിച്ചാൽ ഇംഗ്ലണ്ടിൽ പോയി അവിടെയുള്ള ആത്മാക്കളെ ഈശോയ്ക്ക് നേടിക്കൊടുക്കും. ഉപദേശവും മാതൃകയും കൊണ്ട് അവർ ഈശോയുടേതായിത്തീരും. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ സ്വപ്നങ്ങളായിരുന്നു ഇവ. സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അവൻ നടത്തിയിരുന്നു. ഒഴിവുവേളകളിൽ കൂട്ടുകാരോട് രസമുള്ള കഥകളിലൂടെ സത്യം, നീതി, ദയ എന്നീ ഗുണങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് വിശദമാക്കും. ദിവസവും 14 കിലോമീറ്ററോളം നടന്നാണ് വിശുദ്ധ ഡൊമിനിക് സ്കൂളിൽ പോയിരുന്നത്. ഒരു ദിവസം ഒരാൾ അവനോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞെ, ഇങ്ങനെ തനിയെ നടക്കുന്നതിൽ നിനക്ക് ഭയമില്ലേ? അതിന് ഞാൻ തനിച്ചല്ലോ നടക്കുന്നത്, എൻ്റെ കാവൽ മാലാഖയുണ്ടല്ലോ എൻ്റെ കൂടെ എന്നായിരുന്നു മറുപടി. ഒരു വൈദികനാകുക എന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഒറേറ്ററിയിൽ ഡൊമിനിക് ചേർന്നത്. ആ കുഞ്ഞു മാലാഖയുടെ ജീവിത വിശുദ്ധി മനസ്സിലാക്കിയ ഡോൺ ബോസ്കോ അവനെ പുണ്യത്തിൽ വളരാൻ സഹായിച്ചു. ലൈബ്രറിയിൽ നിന്ന് അവനിഷ്ടപ്പെട്ട വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ശ്രദ്ധയോടെ വായിക്കുകയും കൂട്ടുകാരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. താനൊരു വിശുദ്ധനാകണം എന്ന് ദൈവത്തിൻ്റെ സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ ഡൊമിനിക് തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് കണ്ണുകളെ കർശനമായി നിയന്ത്രിക്കുമായിരുന്നു. അവനവൻ്റെ കൂട്ടുകാരോട് പറയും, നിങ്ങളുടെ രണ്ട് കണ്ണുകൾ ജനാലകൾ പോലെയാണ്. അവയിലൂടെ ഒരു പിശാചിനോ ഒരു ദൈവദൂതനോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അകത്ത് പ്രവേശിപ്പിക്കാം. 1856 അധികാരികളുടെ അനുവാദത്തോടെ അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിശുദ്ധ ഡൊമിനിക് ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. നിരന്തരം ദൈവസ്വരത്തിന് കാതോർത്ത അവൻ വിശുദ്ധിയുടെ പാതയിലൂടെ ചരിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു. 1857 15 വയസ്സുകാരനായ ഡൊമിനിക് മാർച്ച് 10 മാലാഖമാരുടെ നാട്ടിലേക്ക് യാത്രയായി. നന്ദി.